ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ്. ഒന്ന്, അയർലൻഡിലേക്ക് കൂട്ടത്തോടെ നേഴ്സുമാർ വരുന്നു. ഈ നേഴ്സുമാരെ ആര് എങ്ങനെ കൊണ്ടുവരുന്നു? അവർ ഏതൊക്കെ ഹോസ്പിറ്റലുകളിലേക്കാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്? അതിന് എന്തൊക്കെ ക്രൈറ്റീരിയയാണ് ആവശ്യം? ഈ വിഷയങ്ങളൊക്കെയാണ് ഒന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം അതീവ ദുഃഖത്തോടുകൂടി തന്നെ പറയട്ടെ, നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയം, അതായത് കേരളത്തിലെ എല്ലാ ജനങ്ങളും മറുനാട്ടിലെ എല്ലാ മലയാളികളും കൂട്ടത്തോടെ ചർച്ച ചെയ്യേണ്ട മറ്റൊരു പ്രധാന വിഷയം ഏജന്റുമാരുടെ തട്ടിപ്പിനെ കുറിച്ചാണ്. അതായത് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ജോബ് എന്ന അയർലൻഡിൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഈ സമ്പ്രദായത്തിന്റെ മറവിൽ ചൂഷണത്തിന് വിധേയരാകുന്ന അനേകായിരം മലയാളി നേഴ്സുമാർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ചെറിയൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, യു കെ അയർലൻഡ് ജോബ് എന്ന ഒരു സ്നേഹ കൂട്ടായ്മ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. നിങ്ങളതിൽ ജോയിൻ ചെയ്യുക. യു കെയിലോ അയർലൻഡിലോ ഉള്ള ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. വ്യക്തമായ ഉത്തരം നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. അയർലൻഡിലെ ചില പ്രമുഖമായ ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയാണ് നമ്മൾക്ക് ഈ വാർത്ത കിട്ടിയത്. ഈ വാർത്ത കിട്ടിയ ഉടനെ ഇതിൻ്റെ സത്യസന്ധതയുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചിരുന്നു. അങ്ങനെ കിട്ടിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. വൻ തട്ടിപ്പിന് കളമൊരുക്കി ഏജൻസികൾ. അയർലൻഡ് എന്ന ചെറു രാജ്യത്തെ നഴ്സിംഗ് ഹോമുകളിലേക്ക്, ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്ക് നേഴ്സുമാരെ ഉൾപ്പെടെയുള്ളവരെ റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ മറവിൽ ഒരുപാട് തട്ടിപ്പുകളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ക്ഷീരമുള്ള ഒരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന കുഞ്ചൻ നമ്പ്യാരുടെ ഈ ഈരടികളാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത്. ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് എന്ന ജോലിയുടെ മറവിൽ 8 ലക്ഷം മുതൽ 13 ലക്ഷം രൂപ വരെയാണ് ഇന്ന് ഏജൻസികൾ കേരളത്തിൽ പാവം നേഴ്സുമാരുടെ കയ്യിൽ നിന്ന് ബലമായി പിടിച്ചു വാങ്ങുന്നത്. ILTS അല്ലെങ്കിൽ OET എക്സാമുകൾ പാസ്സാകാൻ കഴിയാതെ പോയ നമ്മുടെ സഹോദരങ്ങളായ നേഴ്സുമാർക്ക് കെയറർ ജോബിൽ അയർലൻഡിൽ ജോലി ചെയ്യാനായി ഇവിടെ വിസ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മറവിലാണ് ഇപ്പോൾ നടക്കുന്ന ഈ തീവെട്ടിക്കൊള്ള. അതുമാത്രമല്ല, ഈ വിസയിൽ വരുന്ന ഇവരുടെ പങ്കാളികൾക്ക് 1 വർഷത്തിന് ശേഷം മാത്രമേ അയർലൻഡിൽ വരാൻ കഴിയൂ എന്നുള്ളതാണ് വേറെ ഒരു സത്യം. കൂടാതെ അവർക്ക് വന്നാലുടനെ അയർലൻഡിൽ ജോലി ചെയ്യാൻ കഴിയത്തും ഇല്ല. എന്നാൽ ചില ഏജന്റുമാർ തട്ടിവിടുന്നത് ഇവർക്ക് ഇവിടെ ജോലി ചെയ്യാൻ കഴിയുമെന്നാണ്. ഇതിൽ പലരും ഇവിടെ എത്തുന്നത് 2 അല്ലെങ്കിൽ 3 വർഷത്തെ കോൺട്രാക്ട് ഉള്ള ഒരു വർക്ക് പെർമിറ്റിലായിരിക്കും. ഈ പാവങ്ങളോട് ഏജന്റുമാർ പറയുന്നത് ഭക്ഷണവും വാടകയും ടാക്സും ഒക്കെ കഴിഞ്ഞ് ഏകദേശം 1 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സമ്പാദിക്കാം എന്നുള്ളതാണ്. നിങ്ങൾ പരമാർത്ഥമായ മറ്റൊരു കാര്യം അറിയണം. ആകെ 1 വർഷം ഇവർക്ക് കിട്ടുന്നത് 27,000 യൂറോ എന്ന ഒരു കണക്കിലാണ്. അതും ഈ നേഴ്സിംഗ് ഹോം ഉടമകൾ കൊടുക്കുമോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ചെറിയൊരു സംശയമുണ്ട്. കാരണം 13 യൂറോ പെർ അവർ എന്ന ഒരു സ്കീം കൂടി ഇവർ കൊണ്ട് ഇവിടെ ഈ സാലറിയിൽ പറയുന്നത്. ഇങ്ങനെ ഈ 13 യൂറോ വെച്ച് 1 മാസം, അതായത് 39 മണിക്കൂർ ജോലി ചെയ്യുന്ന സാധാരണ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ അളവ് തുലവും തുച്ഛമാണ്. അതായത് ഉയർന്ന വീട്ടുവാടക ഇപ്പോഴുള്ള പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ നടക്കുന്ന ഇവിടെ നിലവിലുള്ള വീട്ടുവാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഉയർന്നതാണ്. അതുമാത്രമല്ല, ഈ ഇപ്പോൾ നിലവിൽ യൂറോപ്യൻ രാജ്യത്തും നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ ഇന്ധനവില കുതിച്ചുയരുകയാണ്. ഈ സാഹചര്യത്തിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റുകളിൽ എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. വില കൂടിക്കഴിഞ്ഞു. കാരണം ഞാൻ 15 വർഷമായിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ടറിയാം ഈ വില വ്യത്യാസം.
അങ്ങനെ ഉയർന്ന വീട്ടുചെലവും അതായത് ഉയർന്ന വാടകയും ഉയർന്ന വീട്ടുചെലവും കൂടാതെ പങ്കാളിക്ക് ജോലി കിട്ടാൻ എടുക്കുന്ന കാലതാമസം അതായത് ഒരു വർക്ക് പെർമിറ്റ് കിട്ടി വേണം പുള്ളിക്കാരന് അല്ലെങ്കിൽ ഈ പങ്കാളിക്ക് ഇവിടെ ജോലി കിട്ടുവാനായിട്ട് ആ ഒരു കാലതാമസം കൂടി എടുക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന തുച്ഛമായ ഈ സാലറിയിൽ നിന്ന് ഒരു കുടുംബം മുന്നോട്ട് പോകാൻ ഒരുപക്ഷെ ഇവർക്ക് വേറെ ലോൺ കൂടി എടുക്കേണ്ടി വരുമായിരിക്കും. എന്താല്ലേ ഇവരുടെ ഒരു കളി. ചില ഏജന്റുമാർ 8 ലക്ഷം രൂപ ആദ്യം പറയും, അതിനുശേഷം ക്വാറന്റൈൻ ടിക്കറ്റ് വിസ എന്നിവ ഉൾപ്പെടെ ഒരു 2 ലക്ഷം രൂപ കൂടി മേടിക്കും. അപ്പോൾ അവർ പറയും 10 ലക്ഷം കരുതി പോകണമെന്ന്. എന്നാൽ മറ്റൊരു ഏജന്റ് പറയുന്നത് 12 ലക്ഷത്തിനും 13 ലക്ഷത്തിനും ഇടയ്ക്ക് ആകും എന്നാണ്. കൂടാതെ 25,000 രൂപ ആദ്യമേ തന്നെ രജിസ്ട്രേഷൻ എന്ന പേരിൽ ഇവരങ്ങ് വാങ്ങും. മാത്രമല്ല അയർലൻഡിൽ ഒരാളെ ജോലിക്കെടുക്കുമ്പോൾ ഇവിടെ പത്രത്തിൽ പരസ്യം ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട്, ലേബർ മാർക്കറ്റ് നീഡ് ടെസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അതിനെക്കുറിച്ചൊക്കെ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിവരിച്ചിട്ടുണ്ട്. ഇതിന് ഏകദേശം 2 ലക്ഷം രൂപ ആകും എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ നിന്നും ഇതിനായിട്ട് 2 ലക്ഷം രൂപ വരെ വാങ്ങുന്ന ഏജന്റുമാരും ഉണ്ടെന്നാണ് കേൾക്കാൻ ഇപ്പോൾ ഇടയായിരിക്കുന്നത്. കാരണം നിങ്ങൾ അറിയേണ്ട ഒരു വളരെ സത്യമായൊരു കാര്യം, ഇങ്ങനെ ഒരു പരസ്യം ചെയ്യുന്നതിന് അതായത് വെബ്സൈറ്റിലും പത്രത്തിലുമൊക്കെ പരസ്യം ചെയ്യുന്നതിന് ഒരാൾക്കാകുന്നത് 300 യൂറോ ആണ്. അതായത് ഇന്ത്യൻ മണിയിൽ നോക്കുമ്പോൾ 25,000 രൂപ മാക്സിമം. ഒരു നേഴ്സിംഗ് ഹോമിലെ ഒരാൾക്കായാലും 10 പേർക്കായാലും അതായത് ഒരു വേക്കൻസിക്കായാലും 10 വേക്കൻസിക്കായാലും ഇല്ലെങ്കിൽ 100 വേക്കൻസിക്കായാലും ഒരു പരസ്യമാണ് ഇടുന്നത്. ആ ഒരു പരസ്യത്തിനാണ് ആകെ ചിലവാകുന്ന ഈ 300 യൂറോ എന്ന് പറയുന്നത്, അതായത് 25,000 രൂപ ഇന്ത്യൻ മണിയിൽ. അതിനു വേണ്ടിയിട്ടാണ് ഈ ഏജന്റുമാർ ഓരോ കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ നിന്നും 2 ലക്ഷം രൂപ പത്രപരസ്യം കൊടുക്കണം എന്നുള്ള വ്യാജേന ഇവർ ഈടാക്കുന്നത്. പിന്നെ ഈ ഏജന്റുമാർ പറയുന്ന മറ്റൊരു കാര്യം വർക്ക് പെർമിറ്റ് ഫീസ് എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാന കാരണം, നിങ്ങൾ ഇവിടെ വരുന്നത് ഒരു നേഴ്സിംഗ് ഹോമിനോ ഒരു ഹോസ്പിറ്റലിനോ വേണ്ടി ജോലി ചെയ്യാൻ ആണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളെ ഇവിടെ അവർക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് നിങ്ങളെ അവരെടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വർക്ക് പെർമിറ്റ് എത്ര രൂപയായാലും, അതായത് ഒരു വർഷത്തേക്ക് 500 യൂറോ എന്ന കണക്കിലാണ് ഇവിടുത്തെ ഫീസ്. അപ്പോൾ 2-3 വർഷത്തേക്കാണ് ഈ വർക്ക് പെർമിറ്റ് അവർ അടിക്കുന്നതെങ്കിൽ അതിന് കൂടിപ്പോയാൽ 1,000 മോ 1,500 യൂറോ ആണ് ചിലവാകുന്നത്. അത് ഇവിടുത്തെ എംപ്ലോയ്മെൻറ്റ് അതായത് ഇവിടുത്തെ ഈ നേഴ്സിംഗ് ഹോമിൻ്റെ ഓണറാണ് ഈ പൈസ ഇവിടെ പേ ചെയ്യേണ്ടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ ഫീസും കൂടി എക്സ്ട്രാ വാങ്ങുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഒരു നയാ പൈസ ചിലവാകാത്ത ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കണ്ണിൽ ചോരയില്ലാത്ത ഈ ഏജന്റുമാർ ഇത്രയും ഭീമമായ തുക ഈടാക്കുന്നത്. ഇനി അതിലും വിഷമകരമായ മറ്റൊരു കാര്യം, അങ്ങനെ അവർ എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് ഇവിടെ കയറി വരുമ്പോൾ അവർക്ക് ക്വാറന്റൈൻ അതായത് 2 ആഴ്ചത്തെ ക്വാറന്റൈൻ പോലും കൊടുക്കാൻ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ഈ ഏജന്റുമാരുടെ ഇവിടുത്തെ ആളുകൾ ശ്രമിക്കുന്നില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരു വസ്തുത തന്നെയാണ്. അടുത്തത് പണം വാങ്ങുന്നതിലെ കള്ളക്കളിയാണ്. നോക്കണം എത്രത്തോളം വളഞ്ഞ വഴിയാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് അവർ പറയും നിങ്ങൾ ബാങ്ക് വഴി പണം ട്രാൻസ്ഫർ ചെയ്യുന്നു എങ്കിൽ 18% GST ആ പൈസ എക്സ്ട്രാ കൊടുക്കണമെന്ന്. അപ്പോൾ നമ്മുടെ മലയാളികൾ എന്ത് ചിന്തിക്കും? 18%, 10 ലക്ഷം രൂപയുടെ 18%, അതൊരു വലിയ തുകയാണ്. അതെങ്കിലും മിച്ചം പിടിക്കാനായിട്ട് ഈ പാവങ്ങൾ അത് ലിക്വിഡ് ക്യാഷായിട്ട് അവരുടെ കയ്യിൽ കൊടുക്കും. അപ്പോൾ അവർ പറയും ഇങ്ങനെ കിട്ടുന്ന പൈസയ്ക്ക് ഞങ്ങൾ റെസീപ്റ്റ് തരത്തില്ല. അയ്യോ റെസീപ്റ്റ് കിട്ടിയില്ലാലും വേണ്ടില്ല, ഞങ്ങൾക്ക് അയർലൻഡിൽ പോയാൽ മതി. അങ്ങനെ ഒരു തെളിവും ഇല്ല നിങ്ങൾ കൊടുക്കുന്ന ഈ പൈസയ്ക്ക്. അങ്ങനെ എല്ലാ വഴികളും അതായത് തട്ടിപ്പിൻ്റെ എല്ലാ മേഖലകളും അവർ വ്യക്തമായി പഠിച്ചിട്ടാണ് ഈ തട്ടിപ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് ടെസ്റ്റ് പലവട്ടം എഴുതി പാസ്സാവാൻ കഴിയാതെ പോയ ഹതഭാഗ്യരായ നമ്മുടെ സഹോദരങ്ങൾ എങ്ങനെയെങ്കിലും അയർലൻഡിലും അല്ലെങ്കിൽ UKയിലും യൂറോപ്പിലുമൊക്കെ എത്തണമെന്ന് വിചാരിച്ച് ഓടി നടക്കുമ്പോൾ അവരെ തേടിപ്പിടിച്ചാണ് ഇക്കൂട്ടർ ചതിക്കുഴിയിൽ വീഴ്ത്തുന്നത്.
ഇങ്ങനെ നാണം കെട്ട ഈ പരിപാടി കാണിക്കുന്ന ഏജന്റുമാർ മൂലം സമൂഹത്തിൽ മാന്യമായ ഏജൻസികൾ അതായത് ഫ്രീ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഏജൻസികൾക്ക് പോലും വളരെ നാണക്കേടാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അയർലൻഡിലെ ഈ പുതിയ വിസാ നിയമങ്ങൾ ഇനി വരും കാലങ്ങളിലും കൂണു പോലെയാണ് ഏജൻസികൾ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുന്നത്. അയർലൻഡിലേക്ക് ജോലിക്ക് അപേക്ഷിക്കുന്ന അപേക്ഷകരിൽ നിന്നും പൈസ വാങ്ങി റിക്രൂട്ട് ചെയ്യുന്നത് അയർലൻഡിലെ നിയമപ്രകാരം ജയിൽ ശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റകൃത്യമാണ്. ഇങ്ങനെ നിങ്ങൾ പൈസ കൊടുത്താണ് അയർലൻഡിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പലതവണ ആലോചിക്കണം, ഒന്നുകൂടെ ആലോചിക്കണം. കാരണം നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ പൈസ അല്ലെങ്കിൽ നിങ്ങൾ പലിശക്കെടുത്ത പൈസ അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തുവകകൾ പണയപ്പെടുത്തിയെടുത്ത പൈസ നിങ്ങൾ കൊണ്ടുപോയി നശിപ്പിക്കരുത്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം സന്തോഷകരമായ ഒരു വിഷയമാണ്. കാരണം മറ്റൊന്നുമല്ല, അയർലൻഡിലേക്ക് കൂട്ടത്തോടെ ഇപ്പോൾ നേഴ്സുമാരുടെ വരവാണ്. അതായത് അയർലൻഡിലേക്ക് നേഴ്സുമാർക്ക് ചാകരയാണ് ഇപ്പോൾ. അത് വളരെ ഫ്രീ ആയിട്ട് 10 വിസ ചെലവില്ലാതെ നിങ്ങൾക്ക് അയർലൻഡിലേക്ക് എത്താൻ കഴിയും. അങ്ങനെയുള്ള ഒരുപാട് ഏജൻസികൾ നമ്മുടെ അയർലൻഡിലുണ്ട്. ഈ ഏജൻസികൾ പല വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ എല്ലാ ഡിസ്ക്രിപ്ഷനിലും ഈ ഏജൻസികളെക്കുറിച്ച് ഉള്ള ഡീറ്റെയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് IATR എന്ന ഏജൻസിയെക്കുറിച്ചാണ്. ഈ IATRനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് നാവുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഞാനും എൻ്റെ കുടുംബവും ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഈ IATR എന്ന ഏജൻസി മൂലം ഞങ്ങൾക്ക് കിട്ടിയതാണ്. 10 പൈസ ചിലവില്ലാതെ എൻ്റെ വൈഫ് ഇവിടെ ഒരു നേഴ്സായിട്ട്, അയർലൻഡിൽ ഒരു നേഴ്സായിട്ട് വന്നത് IATR ത്രൂ ആണ്. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ നടക്കുന്നത് അയർലൻഡിലെ വിവിധ സ്ഥലങ്ങളിൽപ്പെട്ട ഒരുപാട് ഹോസ്പിറ്റലുകളിലേക്ക് വേണ്ടിയിട്ടാണ്. ഡബ്ലിനിൽ തന്നെയുള്ള വിവിധ ഹോസ്പിറ്റലുകൾ ഈ ലിസ്റ്റിലുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. ഒന്ന് സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലാണ്, രണ്ടാമത്തത് മാറ്റർ ഹോസ്പിറ്റലാണ്, മൂന്നാമത്തത് കൊണോലി ഹോസ്പിറ്റലാണ്. കൂടാതെ ഗോൾവേയിലുള്ള ഗോൾവേ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലും ക്യാവൻ മോനഹൻ എന്ന ഹോസ്പിറ്റലിലേക്കും വേണ്ടിയാണ് ഇപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്നത്. പിന്നെ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അത് ഞാൻ നോക്കി വായിക്കാം. MSc BSc GNM കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിരിക്കണം. 150-bedded ഹോസ്പിറ്റലിലെങ്കിലും ആയിരിക്കണം നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ 6 മാസത്തിൽ കൂടുതൽ ഗ്യാപ്പ് വരാനും പാടില്ല. അതുമാത്രമല്ല, മറ്റൊരു സന്തോഷകരമായ വാർത്ത, നിങ്ങൾ MyNMBA രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ DL വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടെ ഈ ആപ്ലിക്കേഷനോടൊപ്പം വെച്ച് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യാമെന്നുള്ളതാണ്. അതായത് NMBA രജിസ്ട്രേഷൻ്റെ പ്രോസസ്സിംഗ് ഫൈനൽ ലിസ്റ്റിൽ എത്തിയവർക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ടാണ് ഈ വേക്കൻസി ഉള്ളത് എന്ന് നമ്മളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ മറ്റൊരു സന്തോഷകരമായ വാർത്ത, ഇനി നിങ്ങൾക്ക് UKയിലേക്ക് പോകാനുള്ള IELTS OET സ്കോർ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു ഇമെയിൽ ID കൂടി ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് UKയിലും ഈ വീഡിയോയിലൂടെ പോയി നിങ്ങൾക്ക് ജോലി തപ്പാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നിയാൽ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും UKയിലും അയർലൻഡിലും അതുപോലെ യൂറോപ്പിലും ഒരു ജോലി കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ. അങ്ങനെ എല്ലാ കുടുംബങ്ങളും രക്ഷപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.